ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റു, ആരോഗ്യം സംരക്ഷിക്കൂ. TRSS വാട്ടർ ടാങ്ക്സ് ലീവ് ഓഫ് യുവർ ക്ലാസ്. ഗെയിം ആകുമ്പോൾ അതിനകത്ത് ആർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, സേർട്ട് വലിക്കുക, ഇംഗ്ലീഷ് പറയുക, മാക്സിമം ഡ്രസ്സിന്റെ ഇറക്കം കുറയ്ക്കുക, അവരെ സംബന്ധിച്ച് അവർക്ക് അത് വിട്ടിട്ടുള്ള ഒരു കാര്യം അവർക്ക് അറിയാൻ പാടില്ല. ഒരു സിഗരറ്റ് വലിച്ച് ഞാൻ എന്റെ വേസ്റ്റ് പോലും ക്ലിയർ ചെയ്യേണ്ട, അതിന്റെ പേരിൽ ലക്ഷ്മി കഴിഞ്ഞ എപ്പിസോഡിൽ അവിടെ കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടായി, പോയിന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. അത്ര ഉച്ചത്തിൽ പറയുമ്പോൾ അത് ഫലിക്കുമെന്ന് ആണ് ലക്ഷ്മിയുടെ വിചാരം. പക്ഷേ ലക്ഷ്മി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുന്നത് നമ്മുടെ ന്യായമാണ്, മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീഴാൻ കാത്തിരിക്കും. നമ്മുടെ റോൺസൺ, നമ്മൾ ഈ മീൻ മുറിക്കുമ്പോഴത്തേക്ക് ഒരു പൂച്ച സൈഡിലായിട്ട് മാറി ഇങ്ങനെ നിൽക്കില്ലേ? പൂച്ചക്കറിയാം, ഒരു അവസരം കിട്ടിയാൽ പൂച്ച നമ്മുടെ മീൻ കൊണ്ടുപോകും. കളി കൃത്യമായി മനസ്സിലാക്കി കളിക്കുന്ന ഒരു ഗെയിമർ എന്ന് തോന്നുന്ന റോബിനാണോ? അല്ലെ, അയാളുടെ ആ ഒരു ജെനുവിനിറ്റിയെ ചോദ്യം ചെയ്തപ്പോ അയാൾ സംസാരിച്ചു, ഷോർട്ട് ചെയ്തു, ശരിയല്ലേ, ഞാൻ ഗെയിം കളിക്കാനാണ് വന്ന, കളിച്ചിട്ട് പോകും എന്ന് പറയുന്ന അയാളുടെ നിലപാടാണ്. വളരെ കൃത്യമായിട്ട് ഗെയിം പ്ലാൻ ചെയ്തു വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന്റെ റിസൾട്ട് പുള്ളി കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബോഡി ഷെയ്മിംഗ് പോലെ തന്നെയല്ലേ, ഒരാളുടെ ഡ്രസ്സിംഗ് അത് അവരുടെ ചോയ്സ് അല്ലേ. അവരുടെ ഡ്രസ്സിംഗ് അങ്ങനെയാണെങ്കിൽ എത്ര പേര് വേരിയ കൂട്ടുന്നു, അല്ല ആ പെണ്ണിന്റെ ഡ്രസ്സ് കണ്ട് എത്ര മനോഹരമായിരിക്കും എന്ന് പറയാം. കേരളത്തിൽ എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ പറഞ്ഞത്. കേരളം എന്ന് പറയുന്ന സ്ഥലം പെൺകുട്ടികൾ ഇങ്ങനെ വേണം, ഇതാണ് പെൺകുട്ടികളുടെ ഒരു ലക്ഷ്മണ രേഖ, അവരുടെ ഒരു ലൈൻ ഇതാണ്. ആ ലൈൻ അപ്പുറത്തേക്ക് ഏത് പെണ്ണ് പോയാലും അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്റെ ഭാര്യയാണ് ഏറ്റവും മികച്ചത്, അവളെ കപ്പ് നേടാവള, അവൾക്ക് അവളാണ് കപ്പ് നേടേണ്ട ആള് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് മെന്റാലിറ്റി, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പലരും ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ആ സമയങ്ങളിൽ ചേച്ചി കുറച്ച് വീക്ക് ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. ടാർഗറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴും പോപ്പുലാരിറ്റി ഉള്ള ഒരാൾ വരും. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളെ മൊത്തത്തിൽ ഒന്ന് ഡീബാർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കും. അങ്ങനെ ലക്ഷ്മിയോട് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മക്കളെ, പൊന്നെ, ചക്കലെ, അത് അവൾ അവൾ വീട്ടിലെല്ലാവരെയും അങ്ങനെ വിളിക്കുക. നീ മക്കളെന്ന് വിളിച്ച് ഇതേ മക്കൾ തന്നെ ആയിരിക്കും നിന്റെ ഏറ്റവും വലിയ എനിമിയായി മാറുന്നത്. നമസ്തേ എവരിവൺ, ഞാൻ ദക്ഷ രവീന്ദ്രനാഥ്, ഇന്ത്യ ഗ്ലിച്ച് മലയാളത്തിൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു എക്സ് ആർ ജെ ആണ്, ഒരു അഡ്വർടൈസ്മെന്റ് ഡയറക്ടറാണ്. ആൻഡ് അതിലെല്ലാത്തിനും ഉപരി ഇപ്പം നമുക്ക് വളരെ അധികം സുപരിചിതയായ ബിഗ് ബോസിൽ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റൻസ് ആയ ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ പിന്നിലുള്ള ആ ഒരു വലിയ ശക്തിയാണ് നമ്മളോട് ഇരിക്കുന്നത്. ഹലോ ചേട്ടാ. ജയദേവ് ചേട്ടൻ. അതെ, എങ്ങനെയുണ്ട് ചേച്ചി ഇല്ലാണ്ട് കുറേ ദിവസങ്ങളായി അല്ലേ? അതെ, അതുകൊണ്ടൊരു രണ്ട് സന്തോഷമാണ്. അദ്ദേഹം ഉണ്ട്, നമുക്ക് നേരിട്ട് കാണാം. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ വിഷമം അദ്ദേഹത്തിന് അറിയും, കാരണം അദ്ദേഹം ആരെയും കാണുന്നില്ല. നമുക്ക് എല്ലാ ദിവസവും ലൈവ് കാണുന്നുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണാം. പിന്നെ വീട്ടിലെ മോളുള്ളതുകൊണ്ട് മോളെ നോക്കുക, അല്ലെങ്കിൽ അവളുടെ മറ്റുള്ള പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അവളെ സ്കൂളിൽ കൊണ്ടുപോവുക, ഇതിനിടയ്ക്ക് എനിക്ക് പോകേണ്ടടുത്ത് എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ വലിയൊരു ടാസ്ക്കാണ് ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പം ഈ ഒരു ഇല്ലാത്ത സമയത്ത്, ചേച്ചി ഇല്ലാത്ത സമയത്ത് മോളുമായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? ലക്ഷ്മി എപ്പോഴും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അതൊരു പതിവാണല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതലും അച്ഛൻ്റെ കൂടെ നിന്നതുകൊണ്ട് അമ്മയുടെ ഒരു ആബ്സെൻസ് അങ്ങനെ പെട്ടെന്ന് നോക്കൊരു വലിയ ഫീലിങ്സ് ആയിട്ട് അവൾക്ക് തോന്നില്ല. പിന്നെ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ, അമ്മയെ കാണുമ്പോൾ എനിക്ക് അമ്മയെ കാണണം, അമ്മയെ ഒന്ന് കോൾ ചെയ്യണമെന്നൊക്കെ പറയും. നമ്മുടെ മക്കളെ ഷൂട്ടിംഗ് കാണാതെ ലൈവ് കണ്ടോണ്ടിരിക്കുകയല്ലേ, അപ്പം അമ്മ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് പറയും. പിന്നെ പെട്ടെന്ന് ഞാൻ കാർട്ടൂൺ എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്ത് ഞാൻ അതിന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിടും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതായത് പിന്നെ ടാസ്ക്കാണെന്ന് പറഞ്ഞ ആറ് വയസ്സാണ് മൂക്ക്. സത്യത്തിൽ ഞാനാണ് ബിഗ് ബോസ്. വീട്ടിലാളല്ലേ. എങ്ങനെയുണ്ട് ചേച്ചിയുടെ ഗെയിം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ചേട്ടന്? ഗെയിം നല്ല ഗെയിമാണ്. പക്ഷെ എനിക്ക് തോന്നിയത് അദ്ദേഹം പുറത്തൊരാൾ അകത്തൊരാൾ അങ്ങനെ എനിക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിലെ ഒരു 100-100 ക്യാമറ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ആരാണെങ്കിലും ശരി, ഒന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഇവളാണോ അവൾ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശ്രദ്ധ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ചില ഏരിയയില്ല, പക്ഷെ ചില ഏരിയയിൽ നമുക്ക് പിടിവിട്ട് പോകുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന അവസരമുണ്ട്. കാരണം അവസരം കിട്ടിയാൽ ഓരോരുത്തരെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്, ഗെയിമിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അത് ചില സമയത്ത് നമുക്ക് അത്രയും ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരുന്നിട്ട് പിന്നെ ഇവരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് അറിയാമെങ്കിലും എന്നാലും അവരെന്നെ അങ്ങനെയാണല്ലോ കണ്ടത്, അല്ലെങ്കിൽ അവർ ഗെയിമായിട്ട് തന്നെ എല്ലാ 24 hours അവർ ഗെയിം കളിച്ചല്ലോ എൻ്റെ അടുത്ത് നിന്നൊരു തോന്നൽ വരുമ്പോൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ചിലർക്ക് ഹേർട്ടാവും പെട്ടെന്ന്. അല്ല, എങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ചേച്ചി അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട്? ഒരു പട്ടി തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് മേൽക്കോയ്മ ഉള്ള ആൾക്കാർക്കായിരിക്കാം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു നമ്മളെക്കാൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരാൾ വരുമ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവിനെ പെട്ടെന്ന് പബ്ലിക്കിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം കാണും. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആൾ യഥാർത്ഥം എൻ്റെ സ്വഭാവം ഇതാണ് കേട്ടോ.
ഞങ്ങൾ ഒന്നുകൂടി നമ്മളൊരു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അയാളെ സ്വന്തം അയാളെ ജയിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പല ആർഗ്യുമെൻസും നടത്തും. ഇവർ പറയുന്ന ഭാഷ ഉണ്ടല്ലേ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളെ മൊത്തത്തിലൊന്ന് ഡീബാർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കും. അങ്ങനെ ലക്ഷ്മിയോട് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ലക്ഷ്മിയോട് മാത്രമല്ല പരസ്പരം എല്ലാവരും തമ്മിൽ അങ്ങനെ ഒരു ആക്രമിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആരും വെറുതെ ഇരിക്കില്ല. കാരണം അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ ഗെയിം കളിക്കാൻ വന്നു. റോബിൻ ഡോക്ടർ പറഞ്ഞു ഞാൻ ഗെയിം കളിക്കാൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞതല്ലേ. അവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉപദേശിക്കാൻ നമ്മളെല്ലാവരും മിടുക്കന്മാരായതുകൊണ്ട് ഞാനൊരു 10 ചാക്ക് ഉപദേശം അദ്ദേഹത്തിന് കൊടുത്താൽ വിട്ടത്. ഫ്ലൈറ്റിൽ ഞാൻ റെഡി, ഫ്ലൈറ്റിൽ പോകുമ്പോൾ വെയിറ്റ് കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ ചേട്ടൻ്റെ പണിയാന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ നമ്മുടെ വീടല്ല, നമ്മുടെ അമ്മായില്ല, നമ്മുടെ നാത്തൂനില്ല, നമ്മുടെ ചിറ്റപ്പന്മാരില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നത്. ചേച്ചീൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലേ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് എന്നെ എല്ലാവരും പാമ്പർ ചെയ്താണ് നോക്കിയത്. അല്ല വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ഒരാൾ നമ്മളോട് നമ്മളങ്ങോട്ട് അവരെ ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിന് വായുന്ന എന്തെങ്കിലും പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞാലും ആയത് നമ്മളുടെ മരുമകളാണ് അല്ലെങ്കിൽ നമ്മുടെ മോളാണ് അല്ലെങ്കിൽ നമ്മുടെ മകനാണ് അല്ലെ നമ്മുടെ അമ്മയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ നമുക്കുണ്ടാവും. അവിടെ അതുണ്ടാവില്ല. അവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീഴാൻ കാത്തിരിക്കുന്നവരാണ് അവർ. അവർ തിരിച്ച് നമ്മളോട് ഒരുപക്ഷെ നമ്മുടെ ആ നെഗറ്റീവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെ അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവൻ്റെ ഗെയിമാണ്, പക്ഷേ അവൻ എന്ത് പറഞ്ഞാലും ഞാൻ കളിക്കേണ്ടത് എൻ്റെ ഗെയിമാണ്. പ്രത്യേകിച്ച് എനിക്ക് റോബിൻ എനിക്ക് തോന്നിയിട്ടുള്ളത് റോബിനല്ല നമ്മുടെ റോൺസൺ, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ മീൻ മുറിക്കുമ്പോഴത്തേക്ക് ഒരു പൂച്ച സൈഡിലായിട്ട് മാറി ഇങ്ങനെ നിൽക്കില്ലേ. പൂച്ചക്കറിയാം ഒരവസരം കിട്ടിയാൽ പൂച്ച നമ്മുടെ മീനും കൊണ്ടുപോകും. പക്ഷെ എപ്പോഴും നമ്മൾ മറ്റുള്ള മത്സരാർത്ഥികൾ അങ്ങനെ വേണം കാണാം. നമ്മൾ മീൻ മുറിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന പൂച്ചകളാണ് ബാക്കിയുള്ള ആൾക്കാരെന്ന് വിശ്വസിച്ചാൽ നമുക്കൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. അടുത്ത ആൾക്കാരുണ്ടാവും ഇങ്ങനെയാണ് അല്ലെ അവരങ്ങനെ പറയും. അവരങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ഞാനിങ്ങനെ പറയണം എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവും. ഇവരെപ്പോഴും നമ്മൾ ആക്രമിക്കും എന്നുള്ളൊരു മുൻധാരണയോട് കൂടി കാര്യങ്ങളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും കുറേ ദിവസങ്ങൾ അവിടെ നമുക്ക് പിന്നെ നമ്മൾ വിൻ ചെയ്യാന്നുള്ളത് അത് അത് ഒരു ലക്കിൻ്റെ ഭാഗമാണ്. ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിക്ക് വിൻ ചെയ്യണം പറ്റുമല്ലെങ്കിൽ ട്രോഫി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളോടൊരു ഇഷ്ടം ഒരു പേഴ്സണലി നമ്മളോടൊരു ഒരു ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കണം അവർ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുന്നുണ്ട്, അവർ സംസാരിക്കേണ്ടത് സംസാരിക്കുന്നു. പക്ഷേ അവർ സംസാരിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും അവരുടെ ഒരു ഡിസിപ്ലിനും അവരുടെ ഒരു മാന്യതയിലും നിന്നുകൊണ്ട്, കാരണം എനിക്ക് മാക്സിമം ദേഷ്യം വരുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ, ഞാൻ കൈക്കൊള്ളുന്ന നിലപാട്, എൻ്റെ നിലപാട്, അപ്പം ഞാൻ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നറിയാം എൻ്റെ വ്യക്തിത്വം എന്താണ് അല്ലേ. അപ്പം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലക്ഷ്മി അത് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷ്മിക്ക് ഒരു നല്ലൊരു ചാൻസ് ഇനിയും ഉണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം 50 ഡേയ്സ് അല്ല 40 അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങളെങ്കിലും ലക്ഷ്മി ഇപ്പം പലരിൽ നിന്നും പഠിച്ച പാഠം ഉൾക്കൊണ്ട് അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ലാസ്റ്റ് 5 മെമ്പേഴ്സിൽ വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഇതുപോലെ പറഞ്ഞു പലരും ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പലരും ഇതായിട്ട് ചെയ്യുന്നത്, അതാണല്ലോ ഗെയിം. അപ്പോൾ ആ സമയങ്ങളിൽ ചേച്ചി കുറച്ച് വീക്ക് ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്, കാര്യം പലപ്പോഴും ചേച്ചി മാറിയിരുന്ന് വിഷമിക്കും, നമുക്ക് അറിയുന്നൊക്കെ നമ്മൾ ഇമോഷണലി പുള്ളി കുറച്ച്, അത് റിയൽ ലൈഫിലും അങ്ങനെയാണ്. വലിയ പുലിയെ പോലെയൊക്കെ വരും, പക്ഷേ നമ്മൾ ആ പുലിയെ നമുക്ക് പേടിയില്ല. നമ്മൾ പറയാറുള്ള പറയും ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഈ നമ്പർ ഇറക്കിയിട്ട് സെൻറ്റിമെൻറ്റ്സ് ഇറക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒച്ചയിട്ടിട്ട് കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം പയ്യ സൈഡാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത്. കാരണം അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അത് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാനുള്ള ആൾക്കാർക്കൊണ്ടത് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവർക്കും ആ ലക്ഷ്മി പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് കേട്ടോ. അത്ര ഉച്ചത്തിൽ പറയുമ്പോൾ അത് ഫലിക്കുമെന്ന് ആണ് ലക്ഷ്മിയുടെ വിചാരം. പക്ഷേ ലക്ഷ്മി മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നത് നമ്മുടെ ന്യായമാണ്, എൻ്റെ ശരി എൻ്റെ മാത്രം ശരിയാണ്, മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ ശരി മറ്റുള്ളവരുടെ ശരിയും കൂടെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മൾ നല്ല മത്സരാർത്ഥിയാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും സപ്പോർട്ടില്ല, നമ്മൾ പിടിച്ച മുതലിന് 3 കമ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ആൾക്കാർ ചിത്രീകരിക്കും. അത് അവിടെയുള്ളവരല്ല പുറത്തുള്ളവരും. നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, അതിൽ കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്, അത് ഇങ്ങനെയായിരുന്നു എന്ന് അത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചർച്ചയ്ക്കോ അങ്ങനെയുള്ളൊരു ഒരു ഒരു ആർഗ്യുമെൻറ്റിനോ പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്
ഞാൻ വിശ്വസിക്കുന്നു. അത് പലപ്പോഴും ചേച്ചി അങ്ങോട്ട് വഴക്കുണ്ടാക്കി കണ്ട ചേച്ചി തന്നെ പിന്നെ പോയി കുറച്ചിറങ്ങിട്ട് ആൾക്കാരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ ചെയ്ത കാര്യം നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വാദിച്ചതിന് ശേഷം അയ്യോ ഞാൻ ചെയ്ത് തെറ്റാണ് എന്നോട് സോറി ഞാൻ അങ്ങനെ പറഞ്ഞു ഈ തെറ്റാണെന്ന് നമ്മൾ പിന്നെ പോയി ഒരു ക്ഷമാപണം നടത്തിയാലും പ്രശ്നമാണ്. അപ്പോഴാണ് ഈ നിലപാടിൻ്റെ കാര്യം വരുന്നത്. നമുക്ക് നിലപാടില്ലാത്തവരാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം മാറ്റി പറയും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വാദിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞ കാര്യം ജയിക്കാൻ വേണ്ടി മാത്രമാണ്, ഇവർക്കറിയാം അത് പറഞ്ഞ തെറ്റാണെന്ന്. അതുകൊണ്ടാണ് ഇവർ എല്ലാവരുടെ അടുത്തും സോറി ചോദിച്ച് നടക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മൾ ഒന്നോ രണ്ടോ പേരോട് അത് ചെയ്യാതെ ശരിയാ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് ദേഷ്യം വന്ന്, അത് പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നിങ്ങളത് ഹേർട്ട് ചെയ്തെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞ് ഞാൻ ക്ലിയർ. അല്ല എല്ലാവരോടും പോയി പറഞ്ഞു കൊടുക്കുക, എല്ലാവരോടും പോയി ഒരു ചേച്ചിയാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി പ്രായം കൊണ്ട് ഏകദേശം ഈക്വലാണ്, കൂടിപ്പോ ഒരു ആറോ ഏഴോ വയസ്സിന്റെ വ്യത്യാസം മാത്രമേ മറ്റുള്ളവരുമായിട്ട് ലക്ഷ്മിക്കുള്ളൂ. പക്ഷെ എന്നിട്ട് മക്കളെ മക്കളെ പൊന്നെ ചക്കരെ അത് അവൾ വീട്ടിലെല്ലാവരെയും അങ്ങനെ വിളിക്കുക, അവളുടെ ചേച്ചിനെയും സ്വന്തം ചേച്ചിനെയും മക്കളെ പൊന്നെ മുത്തേ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുക. എനിക്ക് എന്നെയും വിളിക്കാറുണ്ട് മുത്തേ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഇത് വേറൊരു സ്ഥലമല്ലേ, നമ്മുടെ വീട് വിട്ടിട്ട് വീടല്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ മുത്തേന്ന് വിളിക്കുമ്പോൾ സ്നേഹം തോന്നുന്ന ആൾക്കാരുണ്ട്, മുത്തേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സ്നേഹം കള്ളമാണ്, ചുമ്മാ എൻ്റെ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ ആ അവരുടെ കൂട്ടിൽ പിടിച്ച് നിർത്താനുള്ള അവരുടെ കൂടെ നിർത്താനുള്ള ഒരു നമ്പറിൻ്റെ ഭാഗമാണ് ഈ ചേട്ടാ മുത്ത മുത്തെ കണ്ണെ പൊന്നെ എന്നൊക്കെ വിളിക്കുന്നതെന്ന് അവർക്ക് തോന്നും. അപ്പം അങ്ങനെ തോന്നിയാൽ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണ്. അല്ല ഒരു അമ്മ ഒരു അമ്മയായിട്ടൊന്നും അവിടെ നിൽക്കേണ്ട കാര്യം ലക്ഷ്മിക്കില്ല, കാരണം അതിനുള്ള പ്രായം അവൾക്കില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു വിട്ടു നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഭാഷകളാണതെല്ലാം, അവിടെ ചെന്ന് ആരെയും അമ്മവനെയും മക്കളെ ഒന്നും വിളിക്കരുത്. ഇതേ നീ മക്കളെന്ന് വിളിച്ച് ഇതേ മക്കൾ തന്നെയായിരിക്കും നിന്റെ ഏറ്റവും വലിയ എന്മിയായി മാറുന്നത്. അപ്പം വിചാരിച്ചു അയ്യോ ഞാൻ മക്കളെ പോലെ കണ്ടവർ എന്നെ ശിക്ഷിച്ചല്ലോ അല്ലെ എന്നോട് ഇത്രയും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പിന്നെ സെൻറ്റിമെൻ്റ് എവിടെയെങ്കിലും പോലും ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി വരും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ലാലേട്ടം എന്നിടയ്ക്ക് പറയുന്ന പോലെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മത്സരിക്കുമ്പോഴാണ് നിങ്ങളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരുന്നത്, നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് ആളുകൾക്ക് തോന്നുന്നത്. നിങ്ങൾ ശക്തമായിട്ട് കളിക്കണം ഗെയിം, അങ്ങനെയാണ്. അല്ല ആരെയും അങ്ങനെ ആവശ്യമില്ലാതെ സ്നേഹം കൊടുക്കുക, ആവശ്യമില്ലാതെ ഒരാളുടെ കാര്യത്തിൽ പോയി ഇടപെടുക, അതൊന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ സംസാരിക്കാം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് അങ്ങനെ ഒരു കാരണം ഇവരൊക്കെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്, അവരൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർ നമ്മൾ രക്ഷിക്കാൻ നോക്കിയ ആൾക്കാർ അവരുടെ ഗ്രൂപ്പിൽ പോയിരുന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ദേഷ്യം ഞാൻ നിങ്ങളൊന്നും പറഞ്ഞു ലക്ഷ്മിയാണ് കയറിയുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് നമുക്കവിടെ പണിയിട്ടു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ലക്ഷ്മി വളരെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോയാൽ വളരെ നല്ലത്. കാരണം അവളെ അദ്ദേഹം വളരെ സിൻസിയറാണ്, ലക്ഷ്മി റിയൽ ലൈഫിലും ഇപ്പോൾ എവിടെയാണെങ്കിലും വളരെ സിൻസിയറായിട്ട് കാര്യങ്ങളെ അവിടെ വേറൊരു ഇതില്ല. ആ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാവർക്കും കൊടുക്കുക, കഴിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ചിന്ത അതിനകത്ത് വരില്ല. അത്രയ്ക്ക് 100% ആ പുള്ളി. അപ്പം അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്നെന്തെങ്കിലും അവരുടെ ഒരു സത്യസന്ധത ചോദ്യം ചെയ്താൽ അവർക്ക് ഒരുപാട് ദേഷ്യം വരും, പതിവിൽ കവിഞ്ഞ ദേഷ്യം അവർക്ക് വരും. ഇപ്പം ഞാൻ നിങ്ങളോട് 100% ആത്മാർത്ഥതയോടെ പെരുമാറുമ്പോൾ എവിടെയെങ്കിലും ഒരു എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം വന്നാൽ എനിക്ക് ഭയങ്കരമായിട്ടത് ഹേർട്ട് ചെയ്യും. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ചേച്ചി ഗെയിമിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ല. ചേച്ചി ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഒരുപാട് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്നിടത്ത് കണ്ടൊരു കമൻറ്റാണ്, ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതാണോ ബിഗ് ബോസിൽ ഒരു ഗെയിമറിന് വേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല ഷെഫിനെ എടുത്താൽ പോരെ, ലക്ഷ്മി ഇത് ഇത് വിടു കളിക്കാൻ നോക്കൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയ കാര്യമാണ്, കാരണം ബിഗ് ബോസ് ഈ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാര്യം ഒരു ഷെഫിനെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാം. പക്ഷേ അവർ വിചാരിച്ചിരിക്കുന്നത് അത് പുറത്തുനിന്ന് ഒരാളാണല്ലോ, അയാൾ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരാളാണ്, പുറത്തുനിന്ന് ഒരാൾ, പക്ഷേ അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ കാണും, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗെയിമാകുമ്പോൾ അതിനകത്ത് ആർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, ഇത്രയും വലിയ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറേ ഇംഗ്ലീഷ് പറഞ്ഞ് മാത്രം അവിടെ നടക്കുന്ന ആൾക്കാരുണ്ട്. സേർട്ട് വലിക്കുക, ഇംഗ്ലീഷ് പറയുക, മാക്സിമം ഡ്രസ്സിൻ്റെ ഇറക്കം കുറയ്ക്കുക, അത് ഞാൻ ആരാന്ന് പറയില്ല, അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് അത് വിട്ടിട്ടുള്ള ഒരു കാര്യം അവർക്ക് അറിയാൻ പാടില്ല. ഒരു ദിവസം ഒരു 10 ദിവസം കിച്ചണിൽ കയറ്റി നിർത്തി കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ കുറച്ച് പേര് വേണം. അപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് തീരുമാനിക്കുന്നത് ആ ഇവർക്ക് ഇന്നതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഇവരെ ഉൾപ്പെടുത്തിയാൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ വല്ല കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കിട്ടും.
അപ്പൊ അതുകൊണ്ട് അവർ ചെയ്തോളും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് സുരക്ഷ പുറത്തുനിന്ന് ആളെ വിളിക്കാത്തത്. ലക്ഷ്മി ചേച്ചിയെ പറ്റിയിട്ട് അതുപോലെ വന്നൊരു കോൺട്രവേഴ്സി ആയിരുന്നു, ഇപ്പൊ നമ്മുടെ ഡയലോഗിനിടയിലും നമ്മൾ അതിനെ സ്പർശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം അവളുടെ അടുത്ത് തുണി കൊടുത്തിട്ട് വരാൻ പറ, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ അടുത്തും തർക്കുത്തരം പറയുന്ന പെണ്ണാണ്, അവളാണോ ഇത് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ വന്നിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും നമ്മുടെ ഓഡിയൻസിനുണ്ടായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ബോഡി ഷെയ്മിങ് പോലെ തന്നെയല്ലേ, ഒരാളുടെ ഡ്രസ്സിങ് അത് അവരുടെ ചോയ്സ് അല്ലേ, എന്ത് ഡ്രസ്സാണെങ്കിലും അത് കുഴപ്പമുണ്ടോ? അപ്പം പൊതുവേ ലക്ഷ്മി ചേച്ചി വെളിയിലാണെങ്കിലും ആളുകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനൊക്കെ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു പേഴ്സൺ ആണോ? അല്ല, തീർച്ചയായിട്ടും വസ്ത്രധാരണം ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് വസ്ത്രം ധരിക്കണമെന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം എനിക്ക് ഒരുപക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് നടക്കുന്നതായിരിക്കും എനിക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്. പക്ഷെ അത് പബ്ലിക്കിൽ പോലും കാണിക്കാൻ പോകണം. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലങ്ങളുണ്ട്. എവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ ഇല്ലാണ്ടാവുന്നോ അവിടെ അവിടെ എല്ലാം പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ഇങ്ങനെയായിരിക്കും, കാണേണ്ടവർ കണ്ടാൽ മതി, നോക്കേണ്ടവർ നോക്കിയാൽ മതി, സഹിക്കേണ്ടവർ സഹിച്ചാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ സന്തോഷം, നമ്മുടെ ഇഷ്ടങ്ങൾ വേറൊരാളുടെ ഇഷ്ടം ആക്കി മാറ്റി അതുപോലെ പോകുമ്പോഴാണ് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അല്ല, എനിക്കിഷ്ടം എനിക്ക് ഡ്രസ്സില്ലാതിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ അമേരിക്കയല്ല കേരളം, കേരളീയർക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ കുറച്ച് പെൺകുട്ടികളുടെ വസ്ത്രം കുറയ്ക്കുന്നതുകൊണ്ട് അവിടെ പ്രശ്നമില്ലായിരിക്കാം. പക്ഷേ കേരളം എന്ന് പറയുന്ന സ്ഥലം എല്ലാ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വസ്ത്രധാരണമാണെങ്കിലും പെൺകുട്ടികളുടെ സംസാരമാണെങ്കിലും എന്താണെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ വേണം, ഇതാണ് പെൺകുട്ടികളുടെ ഒരു ഒരു എന്താ പറയുക ലക്ഷ്മണരേഖ, അവരുടെ ഒരു ലൈൻ ഇതാണ്. ആ ലൈൻ അപ്പുറത്തേക്ക് ഏത് പെണ്ണ് പോയാലും അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവളെ ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് സമൂഹം എന്ത് വിചാരിച്ചാലും ഐ ഡോണ്ട് കെയർ, ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നടക്കാനുള്ള മനസ്സും തൻ്റെ ഇടവും കൊണ്ട് നടക്കണം നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യും, കുറേ ആൾക്കാരോട് നമുക്ക് വഴക്കിടേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പ്രോബ്ലം മേക്കർ അല്ലാതെ നമുക്ക് സമൂഹത്തിൽ കഴിഞ്ഞുകൊണ്ടെങ്കിൽ സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സമൂഹം ഒരു 50% ഓക്കെ, ആ കുട്ടി എന്താ കുഴപ്പം, എന്താ അവളുടെ വസ്ത്രത്തിന് എന്താ കുഴപ്പം, അവളുടെ അന്ന് എന്തെങ്കിലും പറഞ്ഞ് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കണം. അവരൊരു പബ്ലിക്കിൽ എത്രയോ പേരുണ്ട്, അച്ഛനുണ്ടാവും, പിന്നെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ പ്രായമുള്ളവരുണ്ടാവും, നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരുണ്ടാവും, പലർക്കും പല ആംഗിളിൽ ചിന്തിക്കുന്നവരായിരിക്കും. എത്ര പേര് പെൺകുട്ടികൾ ഡ്രസ്സ് വളരെ ചുരുക്കി ഡ്രസ്സിങ് അവരുടെ ഡ്രസ്സിങ് അങ്ങനെയാണെങ്കിൽ എത്ര പേര് വേരിയെ കൂട്ടുന്നു, അല്ല ആ പെണ്ണിൻ്റെ ഡ്രസ്സ് കണ്ട് എത്ര മനോഹരമായിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര കേരളത്തിൽ എത്ര പേരുണ്ട് അങ്ങനെ. കാരണം നമ്മൾ നോക്കേണ്ടത് ഇവിടെയുള്ള പോപ്പുലാരിറ്റിയിൽ ഒരു 50% കൂടുതൽ ആളുകൾ നമ്മുടെ ചിന്താഗതി ഉള്ളവരാണെങ്കിൽ ഓക്കെ, നമുക്കധികം പ്രശ്നമില്ല. പക്ഷെ ഒരു 80% നമ്മളുടെ കൺസെപ്റ്റുമായിട്ട് ബാലൻസ്ഡ് ആവാത്ത ആൾക്കാരാണെങ്കിൽ, ചിന്താപരമായിട്ട് ബാലൻസ്ഡ് ആവാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൂടെ ഒന്ന് അംഗീകരിക്കേണ്ട, അല്ല അവരെയും കൂടി ഒന്ന് ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ പറഞ്ഞത്. ഒരു പെൺകുട്ടി അല്പവസ്ത്രധാരണം നടത്തി അല്പവസ്ത്രധാരിയായിട്ടൊരു ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുന്നതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ഒരു മേന്മയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്ലസ്സും ആളുകൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ അവരെപ്പോഴും അവരുടെ കൾച്ചർ എന്താണ്, അല്ല അവളുടെ ഫാമിലി എന്താണ്, അവളെ മലയാളിയാണോ, ഇതെല്ലാം ആൾക്കാർ ചിന്തിക്കുക. അവൾ പിന്നെ എന്താണ് ഇങ്ങനെ നടക്കുന്നത്, ബാംഗ്ലൂർ പോയതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ബോംബെയിൽ ജീവിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ സമാധാനിക്കുന്നു. പക്ഷേ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു മര്യാദ കൊടുക്കാൻ തയ്യാറാവാത്ത എല്ലാവരോടും സമൂഹത്തിനൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണുള്ളത്. അപ്പം അതുകൊണ്ടാണ് ലക്ഷ്മി തീർച്ചയായിട്ടും അവളുടെ വസ്ത്രം നീ ആദ്യം പോയി തുണി കൊടുക്കണി എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കണം. പിന്നെ അടുക്കളയിൽ കയറാൻ ആ കുട്ടിക്ക് ഒന്നും ഉണ്ടാകാൻ അറിയാൻ പാടില്ല. പിന്നെ സിഗരറ്റ് വലി, ഇപ്പം സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടി, അതും അവരുടെ അവകാശത്തിൽപ്പെട്ട കാര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ കൂടെയുള്ള നമ്മൾ ടോട്ടൽ 20 പേരുണ്ടെങ്കിൽ അതിൽ 18 പേരും സിഗരറ്റ് വലിക്കാത്ത ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ള വലിക്കാൻ ഇഷ്ടമുള്ള 2 പേര് ഞാൻ ഒറ്റയ്ക്ക് സിഗരറ്റ് വലിച്ചാൽ ഈ 18 പേർക്കും അത് ഇഷ്ടപ്പെടത്തില്ല, അതാ പ്രശ്നം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ആരും കാണാതെ അവരുടെ മാത്രം ബാത്റൂം അടച്ചിട്ടിട്ട് അവരത് ചെയ്യണം. ഒരു സിഗരറ്റ് വലിച്ച് ഞാൻ എൻ്റെ വേസ്റ്റ് പോലും ക്ലിയർ ചെയ്യാണ്ട് അതിൻ്റെ പേരിൽ ലക്ഷ്മി കഴിഞ്ഞ എപ്പിസോഡിൽ അവിടെ കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പോയിന്റ് പറഞ്ഞു എന്ന് പറഞ്ഞത് അദ്ദേഹം അവിടെ കിടന്നിട്ട് ഉഴിഞ്ഞിട്ട് മാത്രമല്ല, അത് ഉഴിഞ്ഞിടുക എന്നുള്ളത് കൂടുതൽ നമ്മൾ വളരെ ഫ്രസ്ട്രേഷൻ നമുക്കുള്ള സമയത്ത് നമ്മളെല്ലാവരും സാധാരണ മലയാളികൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് സാംസ്കാരികപരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് മൂല്യങ്ങളോടെ ജീവിച്ച, അല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാർ വളർത്തിക്കൊണ്ടുവന്ന അവരുടെ ശിക്ഷണത്തിൽ ജീവിച്ച എല്ലാ മക്കളും അല്ലെങ്കിൽ എല്ലാ തലമുറയും ചെയ്യുന്നൊരു കാര്യം, എവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് വന്ന തലവേദന എടുത്ത് ഉടനെ ഒന്ന് ഒഴിഞ്ഞിടുക എന്നൊക്കെയുള്ള ചില ഫാമിലിയിലുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലക്ഷ്മി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നമ്മൾക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു കുരുമുളക് പോകരുത് ഒഴിഞ്ഞിടുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് അദ്ദേഹം ആ ഒരു അത് മാറി അദ്ദേഹം ഓക്കെയാണ്. ഇത് നമ്മൾ കുറേ വർഷങ്ങളായിട്ടല്ലേ നമ്മുടെ ചെറുതിലേ മുതലേ നമ്മുടെ അപ്പൂപ്പന്മാർ തൊട്ടേ നമ്മളിൽ ചെയ്ത് ശീലമാക്കിയ ആ ശീലങ്ങൾ നമുക്ക് പെട്ടെന്ന് ആ ശീലത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ആ ശീലത്തിൽ നിന്ന് മാറാൻ പറ്റുന്നുള്ള തെളിവാണ് അത് ചില അല്പവസ്ത്രധാര ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അവർ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചതായിരിക്കണം. അതുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞാൽ അവർക്ക് തെറ്റായിട്ട് തോന്നുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ ചെറുതിലേ മുതലേ ഇങ്ങനെയാണ് എന്നവർ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ലക്ഷ്മി അങ്ങനെ ഒഴിഞ്ഞിട്ടു. എന്നിട്ട് അവൾ അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കി അതിനകത്ത് കിടന്ന സിഗരറ്റ് കുട്ടിയും ബാക്കി സാധനങ്ങളെല്ലാം കൂടി കടലാസ് കൊണ്ടുവന്നിട്ട് കത്തിച്ച് ആ കത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് കത്തിച്ചു കെടുത്തി എല്ലാം ഓക്കെ ആക്കിയിട്ട് അദ്ദേഹം പോയത്. അദ്ദേഹം കത്തിച്ചില്ല, അത് ആ സംഭവം മുഴുവൻ കത്തിച്ചിട്ടൊന്നുമില്ല. സെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, ലക്ഷ്മിക്കും അറിയാം. ആ കിടക്കുന്ന മാലിന്യം അല്ലെങ്കിൽ ഇത് മൊത്തം ഡിസ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരാണോ അവിടെ ഇരുന്ന് വലിച്ചത് അവർക്കുണ്ടായിരുന്നു. അദ്ദേഹം ആ വലിക്കാനായിട്ട് അവിടെ തീ കത്തിച്ച് വലിച്ച് തീ ഇങ്ങനെ കൂട്ടിയിടുന്ന ഒരു ഒരു ആഷ്ട്രേ പോലെ കിടക്കുന്ന ഒരു സാധനത്തിനകത്താണ് അദ്ദേഹം കൊണ്ടുവന്ന് കത്തിച്ചത്. അപ്പോൾ അതിന് എന്തുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ചെയ്ത്? ഒരു പക്ഷേ അതൊരു മറ്റുള്ളവർക്കൊരു പാഠം ആകാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഒരാളിലൊരു തെറ്റ് വരുത്തിയാൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് സമ്മർദ്ദിക്കാനായിരിക്കില്ല ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നത്. ബിഗ് ബോസ് പറയുന്നത് അതൊരു അവസരമാക്കി എടുത്തിട്ട് ഒരിക്കലും ഇത് ഒരാളെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഇനി ഒരാൾ കൊണ്ടുവന്ന് ആ പണി കാണിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ചെറിയ വിഷയമാണെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ ബിഗ് ബോസ് കുറച്ച് വലുതാക്കി കാണിച്ചിട്ട് ചെയ്യാൻ പാടില്ല, സെറ്റ് കത്തി പോയിന്റ് കുറച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമാണല്ല, ലക്ഷ്മി ഒരു ഭയങ്കര അപരാധം ചെയ്തെന്നുള്ള രീതിയിലായിരിക്കില്ല അങ്ങനെ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ചേട്ടനി ഗെയിമിൽ കാണുന്ന സമയത്ത് ലക്ഷ്മി പ്രിയ ചേച്ചിക്ക് ഏറ്റവും കൂട്ടാണ് അല്ലെങ്കിൽ ലക്ഷ്മി പ്രിയ ചേച്ചി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആരായിരിക്കും? ഇപ്പൊ ലക്ഷ്മിയെ സംബന്ധിച്ച് അങ്ങനെ ലക്ഷ്മിക്ക് ഫുൾ സപ്പോർട്ടായിട്ടുള്ള ഒരാൾ അവിടെ 100% ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഒരാൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പിസം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില അഭിപ്രായങ്ങളുടെ ഒരുമിച്ച് ചില അഭിപ്രായങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് മാറിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സത്യമാണ് റോൺസൺ പറഞ്ഞ അല്ലെങ്കിൽ ബ്ലെസ്ലി പറഞ്ഞത് ശരിയാണ് അല്ലെ സുചിത്ര പറഞ്ഞ ലക്ഷ്മി പറഞ്ഞത് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം കുറച്ച് പേര് മാറിയിരുന്ന് സംസാരിക്കുന്നതല്ലാണ്ട് ഒരാൾക്കും ഒരാളോടൊരു അങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇവരാണ് ശരി, ഇവർ പറയുന്നത് എപ്പോഴും ശരിയായിരിക്കും, അവസാനം വരെ ഇവരെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട് ഒരാളില്ല അവിടെ. നമ്മൾ പറയുന്ന അഭിപ്രായവും അവരുടെ മനസ്സിലുണ്ടായിരുന്ന അഭിപ്രായവും ഒന്നായി മാറുമ്പോൾ ഞാൻ ഇയാളുടെ കൂടെ ഉണ്ട്, നമ്മൾ കൈപൊക്കി കാണിക്കുന്നതല്ലാണ്ട് ആരും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവസരം കിട്ടിയാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ പാല. അതാ ഷോയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അങ്ങനെയാണ് കളിക്കേണ്ടത്. ചേട്ടനെ കണ്ടിടത്തോളം ഇപ്പം ചേട്ടൻ പറയുന്നത് കറക്റ്റായിട്ട് കളി വളരെയധികം അനലൈസ് ചെയ്ത് തന്നെ സംസാരിക്കുകയാണ്. കളി കൃത്യമായി മനസ്സിലാക്കി കളിക്കുന്ന ഒരു ഗെയിമർ എന്ന് തോന്നുന്ന ആരായിരിക്കും എൻ്റെ അടുത്ത്? റോബിനാന്ന് തോന്നുന്നു. കാരണം പുള്ളി ഈ ഷൗട്ട് ചെയ്യുന്നതും ഈ എല്ലാ ആളുകളും ചെന്നും സോറി പറയുന്നതും അത് പുള്ളിയുടെ നിലപാടുകൾ പുള്ളി പറയുകയും ചെയ്യും, എന്നാൽ തെറ്റുപറ്റിപ്പോയും സമ്മതിക്കുകയും ചെയ്യും. അതൊരു ഭയങ്കര കളിയാണത്. അതായത് നമ്മൾ റോബിൻ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ വിചാരിക്കും അയാൾ ആ സമയത്ത് അയാൾ ആ ഒരു സ്പിരിറ്റിനെ അയാൾ തോറ്റു പോകാൻ പാടില്ല, അല്ലെ അയാളുടെ ആ ഒരു ജെന്യൂനിറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സംസാരിച്ചു ഷോർട്ട് ചെയ്തു ശരിയല്ലേ ഞാൻ ഗെയിം കളിക്കാനാണ് വന്ന് കളിച്ചിട്ട് പോകും എന്ന് പറയുന്ന അയാളുടെ നിലപാടാണ്. പക്ഷെ പിന്നീട് തെറ്റാണെന്ന് തോന്നുമ്പോൾ അയാൾ ഇന്ന് സോറി ചോദിക്കുന്നുണ്ട്, എന്ത് നല്ലൊരു മനുഷ്യനാണ് കുഴപ്പമില്ല എന്ന് തോന്നണം. എന്ത് ചെയ്താൽ ഞാൻ എന്ത് ചെയ്താൽ എങ്ങനെ ആൾക്കാർ അതിനെ റിസീവ് ചെയ്യും, ഏത് തരത്തിലുള്ള വോട്ടിംഗ് എനിക്ക് ഏത് തരത്തിലുള്ള വോട്ട് വരും എന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് ഗെയിം പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിൻ്റെ റിസൾട്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കൂടുതൽ വോട്ട് പുള്ളിക്കാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ വോട്ടിൻ്റെയും ഈ ഗെയിമിൻ്റെയും ബിഗ് ബോസിൻ്റെ എല്ലാം മറന്നുകൊണ്ട് ഇതെൻ്റെ വീടാണെന്ന് എപ്പോഴെങ്കിലും ഒരാൾ ചിന്തിച്ച് അവിടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടാണ് പറയുന്നത്. അപ്പോൾ സമൂഹത്തിന് വേണ്ടതും റിയലായിട്ടുള്ളൊരു മനുഷ്യനല്ല, കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ ക്ലീൻ ഇമേജ് സൂക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം ഒരുപക്ഷെ പബ്ലിക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഈ പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ അങ്ങനെ വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒട്ടും ശരിയല്ല കളി. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടണത്? അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കത് നിമിഷയുടെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. കാരണം നിമിഷയുടെ കാര്യങ്ങൾ നിമിഷ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഒച്ചയിടുന്ന ഒരാളാണ്. ആ കുട്ടി ഗെയിമിനെ കാണുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നിമിഷ ചെയ്യുന്ന എല്ലാ കാര്യം, ഇവൻ സിഗരറ്റ് വലിക്കുന്ന കാര്യമാണെങ്കിൽ കൂടിയും അത് എവിടെയാണെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യമാണ്, അത് എൻ്റെ കാര്യമാണ്, ഞാനത് ചെയ്യും, ഇവിടെ ആർക്കാ കുഴപ്പം, കുഴപ്പമാണെങ്കിലും ഐ ഡോണ്ട് കെയർ, എനിക്കൊരു പ്രശ്നമില്ല, ഇതെൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യും, അങ്ങനെയല്ലല്ലോ.
ബിഗ് ബോസ് എന്നുള്ളത് നമ്മുടെ സ്വന്തം വീടല്ലല്ലോ. എല്ലാവർക്കും തുല്യതയുള്ള എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ഡോർമെട്രി പോലുള്ള ഒരു സ്ഥലമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അവിടെ വേറെ ആൾക്ക് ഭൂരിഭാഗം പേർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ആ കുട്ടിക്കെന്നല്ല ആർക്കും അവകാശമില്ല അല്ലേ. എനിക്ക് തോന്നുന്നു പിന്നെ അവർ തമ്മിൽ ജാസ്മിനും നിമിഷം തമ്മിലൊരു ആവശ്യമില്ലാത്തൊരു ബന്ധം അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും നിമിഷം ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, അതിനൊക്കെ എന്നെ എന്തും പറയാം എങ്ങനെയും പറയാം, എനിക്കത് വിഷയമല്ല. എനിക്കത് വിഷയമായാലും ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അതായത് ഒരു അച്ഛനും മക്കളും തമ്മിൽ പോയ പോലെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ട് ചെന്ന പോലെയാണ്. അങ്ങനെ വല്ലാത്തൊരു ഒരു ഒരു ബ്ലെൻഡിങ് കഴിഞ്ഞ സീസണിലും ശരിക്കും പറഞ്ഞപ്പോ നമ്മള് നോക്കുകയാണെങ്കിൽ മണിക്കുട്ടനും ഡിംപിളും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ ചില സൗഹൃദങ്ങൾ ശരിക്കും ഗെയിമിൽ നമ്മളെ മുന്നേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു തോന്നുന്നു. അല്ല, നല്ല സൗഹൃദം കെട്ടിപ്പടുക്കാനും പറ്റുന്ന ഒരു സ്ഥലവുമല്ല, കാരണം ഇത് ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ നല്ല സുഹൃത്താണെങ്കിൽ, നമ്മൾ തമ്മിലൊരു ഗെയിമിലാണ് ഇരിക്കണമെങ്കിൽ എപ്പോഴും എനിക്ക് നിങ്ങളെ നല്ല സുഹൃത്തായിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവരവരുടെ ഈ ഇരിക്കുന്ന ഇത്രയും മത്സരാർത്ഥികളുടെ മുന്നിൽ വെച്ച് നീ ചെയ്ത് മഹാ മോശമായിപ്പോയി തെറ്റായിപ്പോയി എന്ന് എനിക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാനത് അവർക്ക് വേണ്ടി പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഒരാൾക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പുറത്ത് പറ്റും. സൈബർ വേൾഡിലൂടെയാണ് ആൾക്കാർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്, അതുവഴിയാണ് ചേച്ചി ഇഷ്ടമുള്ള ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്, അതേസമയം ഇഷ്ടമില്ലാത്ത ആൾക്കാരും അറിയിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഫാൻ ഗ്രൂപ്പുകളുടെയൊക്കെ വേറെ കണ്ടസ്റ്റൻസിന്റെ ഫാൻ ഗ്രൂപ്പ്സ് ഒക്കെ കയറി പറയുന്നതും സംസാരിക്കുന്നതും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കമന്റുകളും അല്ലെങ്കിൽ ഈ റെസ്പോൺസ് ഒക്കെ കാണുന്ന സമയത്ത് ചേച്ചി അതെങ്ങനെയായിരിക്കും അത് റിസീവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ചേച്ചിക്ക് ഹേർട്ട് ആവുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴെങ്കിലും വേവലാതി തോന്നിയിട്ടുണ്ടോ? അവളെ പറ്റി പബ്ലിക് ഇങ്ങനെയാണ് ധരിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ധരിച്ചോട്ടെ, ഞാൻ എങ്ങനെയാണ്? നിങ്ങൾ ഇത്രയും നാളും ഞാൻ വന്നപ്പോൾ കൈ അടിച്ചുകൊണ്ടിരുന്നത് അല്ലെ അയ്യോ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ അങ്ങനെ കണ്ടിരുന്നത്. ബിഗ് ബോസ് കണ്ടിട്ട് ബിഗ് ബോസ് ഞാൻ അഭിനയിച്ചിട്ടില്ല. നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ വേണ്ട. ബിഗ് ബോസ് കാണുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലൊരാളായി മാറിയത്. ടി വിയിലല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണുമ്പോഴാണ്. മറ്റ് പുറത്തുള്ള ഒരാളായിട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഴയ ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പം ഉണ്ടാവുക വേണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മേക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, അതെന്താ പ്രശ്നം? അപ്പം എന്തായാലും ഇനിയും കുറേ ദിവസങ്ങളുണ്ട് കളി തീരാനായിട്ട്. അപ്പൊ കുറേ ദിവസങ്ങളും കൂടെ ചേട്ടൻ കുഞ്ഞിനെ നോക്കിയേ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് എന്നെ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. എല്ലാ പരിപാടികളും ക്യാൻസൽ ആയി കിടക്കുകയാണ്, കാരണം മോളുടെ, കാരണം ഇവിടെ കൊണ്ടുവന്ന അമ്മയുടെ കൂടെ, എൻ്റെ അമ്മയുടെ വേണ്ടതായത് കൊണ്ട് അമ്മയുടെ കൂടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്തി. ഇനിയിപ്പോൾ നാളെ എറണാകുളത്തിന് പോകണം, ഒരുപാട് ജോലികൾ പെൻഡിങ്ങാണ്, അതൊക്കെ ഉണ്ട്. പിന്നെ ലക്ഷ്മിയെ പറ്റിച്ച് ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുവെങ്കിലും അവളൊരു വലിയൊരു കാര്യത്തിന് പോയിരിക്കുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരാവുള്ളൂ എന്നുള്ളൊരു ആഗ്രഹവും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിനകത്തൊരു സ്വാർത്ഥതയില്ല. ഏറ്റവും നന്നായി ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുന്നത് ആരാണെങ്കിലും ശരി, അത് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടി കപ്പ് നേടാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഒരു പെൺകുട്ടിക്കായിരിക്കട്ടെ അത് കിട്ടുക, കിട്ടേണ്ടതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ചേട്ടനോട് സംസാരിച്ചാൽ എനിക്കൊരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുണ്ട്. പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിരിക്കും ഏറ്റവും എൻ്റെ ആളാണ് ഏറ്റവും അടിപൊളി, അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ചേട്ടൻ വളരെ ജെന്വിൻ ആയിട്ട് എന്നെ സംസാരിച്ചു ചേച്ചിയുടെ മിസ്റ്റേക്സ് അത് അങ്ങനെയാണ്, ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇതായിരുന്നെങ്കിൽ മാറിയിരുന്നു, ഒരു കറക്റ്റ്ലി ഫാക്ച്വലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ ജെന്വിനിറ്റി ഉള്ള ആൾക്കാരാണ്, തറവാട്ട് പേര് അങ്ങനെ, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. നമ്മളെന്തിനാ അങ്ങനെ 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 ആഗ്രഹിക്കുന്നത്? എൻ്റെ ഭാര്യയാണ് ഏറ്റവും മികച്ചത്, അവളെ കപ്പ് നേടാവുള്ളൂ, അവളാണ് കപ്പ് നേടേണ്ട ആൾ എന്ന് പറയുന്നത് അത് ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ആരാണ്, ഏറ്റവും നന്നായി പരീക്ഷ എഴുതുന്ന ആളല്ലേ റാങ്ക് കിട്ടേണ്ടത്. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്കല്ല, അല്ലെ ഏറ്റവും നല്ല പ്രാസംഗികനല്ലേ, ഏറ്റവും നല്ല പ്രാസംഗികനായിട്ട് അവാർഡ് കിട്ടും, ഏറ്റവും നല്ല ആക്ടർ, ഏറ്റവും നല്ല അഭിനയിക്കുന്ന ഒരാളല്ലേ ഏറ്റവും നല്ല നടനായിട്ട് അംഗീകരിക്കപ്പെടേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ അയ്യോ എൻ്റെ മോനായിരുന്നു കിട്ടേണ്ട പറഞ്ഞ കാര്യമുണ്ട്, അത് മമ്മൂട്ടി ഇപ്പോൾ മോലല്ല പോലുള്ള ആൾക്കാർക്ക് കിട്ടും, അത് എന്തായാലും അഭിനയിക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടും, അവർക്ക് കിട്ടണം. പക്ഷേ എൻ്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ മോളാണ് എൻ്റെ ഭാര്യയാണ് അഭിനയിച്ചിരിക്കണമെങ്കിൽ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നും ചിന്തിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ നമുക്ക് എന്നുള്ള നമുക്ക് മാത്രം എന്നുള്ള ചിന്ത
കൊണ്ടെടുക്കാൻ പാടില്ല. എല്ലാവരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. നമ്മൾ തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ ആളിന് കിട്ടണം, എൻ്റെ ആളിന് കിട്ടണമെന്നാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വിചാരിക്കേണ്ട. ഭാഗ്യവും ദൈവാധീനവും ബുദ്ധിയും ആർക്കാണോ കൂടുതലുള്ളത് അവർ ജയിക്കും, ജയിക്കട്ടെ. അതൊരു പെൺകുട്ടി ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ലക്ഷ്മി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ബിഗ് ബോസ് ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്തായാലും ശക്തമായി തന്നെ സപ്പോർട്ട് ചെയ്യും. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടി ആർ എസ് എസ് വാട്ടർ ടാങ്ക്സ്, ലീവ് അപ് യുവർ ക്ലാസ്.